Hello everyone, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ചോക്ലേറ്റ് ഫ്ലേവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് ഫ്ലേവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ഓജിപ്പി ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഈ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ എന്ത് വെച്ചിട്ട് ഒന്നങ്ങനെ സർക്കിളാക്കിയെടുക്കുക. എന്നിട്ട് സ്പാച്ചിലൊന്ന് വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ഈ ഓജിപ്പി ഷീറ്റിന് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഒന്ന് ലെവലായി കിട്ടും. എന്നിട്ട് ഈ ചോക്ലേറ്റിനെ ഒരു 5 മിനിറ്റൊക്കെ ഫ്രീസറിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. ബാക്കിയുള്ള ചോക്ലേറ്റ് വേറൊരു ഷീറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഫുൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട, കുറച്ചൊരു തിക്കിൽ സ്പ്രെഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി 30 സെക്കൻഡ്സ് ഒന്നത് ഫ്രീസറിൽ വെച്ചിട്ടെടുക്കുക. നല്ലോണം സെറ്റ് ആവേണ്ട, ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി. ഇങ്ങനൊരു കാർബോണിൻ്റെ പീസ് എടുക്കുക. ഞാൻ ഈ കാർബോണിൻ്റെ പീസ് 2 ഇഞ്ച് വീതിയിലാണ് എടുത്തത്. എന്നിട്ട് ഈ ചോക്ലേറ്റിൻ്റെ മേലെ വെച്ചിട്ട് 2 സൈഡും ഒന്നിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെ 3 പീസാക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചോക്ലേറ്റ് നന്നായിട്ട് ഉറച്ചു പോയാൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് കുറച്ച് നേരം മാത്രം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി ഒരു നൈഫ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. ഇത് വരച്ചെടുക്കാൻ സിമ്പിളാണ്. മേലെ വരമ്പം തട്ടിയിട്ട് ഇങ്ങനെ അടിക്ക് നടുവിൽ ഇങ്ങനെ വീതി കൂട്ടിയിട്ട് അടിക്ക് വീണ്ടും വീതി കുറച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ടിത് വരച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നല്ലോണം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ പെറ്റൽസിനെയും ഇങ്ങനെ വിടിയിച്ചെടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. ബാക്കി വരുന്ന ചോക്ലേറ്റ് പെറ്റൽസ് നമുക്ക് പൂ ഉണ്ടാക്കുമ്പോൾ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും അത് മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ വെച്ചിന് ചോക്ലേറ്റ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കുയിലുള്ള ടൈപ്പ് മൂടി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ പെറ്റൽസ് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ചെയ്യും, നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഫ്ലവർ കിട്ടും. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കുക്കീസ് കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കിൾ ഷേപ്പിലുള്ള ഒരു മൂടി എന്തെങ്കിലും എടുത്തിട്ട് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ മാർക്ക് ചെയ്താൽ ഈ മാർക്ക് ചെയ്ത ലൈനുമേൽ നമുക്ക് ആ പെറ്റൽസിനെങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്താൽ ഒരേ ലെവലിൽ തന്നെ കിട്ടും. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഞാനൊരു പൈപ്പ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് ആ ലൈനുമേൽ കൂടെ ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസും ഇങ്ങനെ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഈ റൗണ്ടിൽ മൊത്തമായിട്ട് പെറ്റൽസ് വെച്ചിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 പെറ്റൽസിൻ്റെയും നടുവിലായിട്ട് ഒരു പെറ്റൽ വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പെറ്റൽസൊക്കെ അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ പെറ്റൽസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു
ടു ഡ്രോപ്പ് യെല്ലോ കളറ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുക. ഞാൻ സ്പ്രിങ്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പകരം ഷുഗർ ബോൾസ്, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് എന്താണെങ്കിലും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ ആയത് ഒരു ബ്രഷ് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് കേക്കിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.